പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നാം പതിവായി ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നുള്ള, അഥവാ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ആ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കും. അതിൽ മുമ്പത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മുമ്പുണ്ടായിരുന്ന സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ടു എന്നുള്ള ടേം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക. യൂസ് ടു, എനിക്ക് പതിവുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ യൂസ് ടു, പിന്നെ അതിനുശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. ഐ യൂസ് ടു വാക്ക്, ഞാൻ നടക്കാറ് പതിവുണ്ടായിരുന്നു. ഐ യൂസ് ടു സ്വിം, എനിക്ക് ഞാൻ നീന്തൽ പതിവുണ്ടായിരുന്നു. ഇതേ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പതിവായി, മുമ്പ് പതിവായി ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണങ്ങളിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐ യൂസ് ടു സ്മോക്ക് വെൻ ഐ വാസ് എ കോളേജ് സ്റ്റുഡൻറ്റ്. ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് പുകവലിക്കാറുണ്ടായിരുന്നു. അന്ന് എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തി. അടുത്ത ദ്വാരം നോക്കാം. ഐ യൂസ് ടു സ്വിം വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് നീന്താറുണ്ടായിരുന്നു. ഐ യൂസ് ടു വാക്ക്, ഞാൻ നടക്കാറുണ്ടായിരുന്നു. നടക്കൽ എൻ്റെ പതിവായിരുന്നു. ഐ യൂസ് ടു ഡാൻസ്, ഞാൻ നൃത്തം ചെയ്യൽ എൻ്റെ പതിവായിരുന്നു. ഐ യൂസ് ടു സിംഗ് എ സോങ് വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ പാട്ട് പാടൽ എൻ്റെ പതിവായിരുന്നു. ഇപ്പോൾ പാട്ട് പാടലില്ല. അപ്പോൾ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഐ യൂസ് ടു വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. ഐ എൻ ജി ഫോം ഉപയോഗിക്കരുത്. അതുപോലെ വേർബിൻ്റെ സെക്കൻഡ് ഫോമും ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പതിവ്, മുമ്പ് ഉണ്ടായിരുന്ന ഒരു പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.